അഫ്ഗാനിൽ ഭരണം പിടിച്ചെടുത്ത താലിബാന് താക്കീതും മുന്നറിയിപ്പുമായി സൗദി അറേബ്യ. താലിബാനെ അംഗീകരിക്കുന്ന ലോകത്തിലെ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളിലൊന്നായ സൗദിയുടെ നിലപാടുമാറ്റത്തിന് പിന്നിൽ ഇന്ത്യയുടെ സമ്മർദ്ദമാണോ? വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ചർച്ചയ്ക്കു ശേഷമാണ് നിലപാടുമാറ്റമെന്നത് ശ്രദ്ധേയമാണ്. താലിബാന് മുന്നറിയിപ്പ് നൽകാൻ സൗദി ഭരണകൂടം തയ്യാറായി എന്നതും ഇന്ത്യൻ നയതന്ത്ര വിജയം തന്നെയെന്ന് ഉറപ്പിക്കാം. അഫ്ഗാനിലെ സംഭവ വികാസങ്ങൾ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന ഇന്ത്യൻ നിലപാടിനുള്ള അംഗീകാരം കൂടിയാവുകയാണ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാന്റെ പ്രസ്താവന. 1996 ആദ്യമായി അഫ്ഗാൻ ഭരണം പിടിച്ചെടുത്തപ്പോൾ സൗദി അറേബ്യ, പാകിസ്ഥാൻ, UAE എന്നീ രാജ്യങ്ങൾ മാത്രമാണ് താലിബാൻ സർക്കാരിനെ അംഗീകരിച്ചിരുന്നത്. 1990 താലിബാൻ രൂപീകരണത്തിനും ആശയപ്രചരണത്തിനും സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നത് സൗദിയിൽ നിന്നായിരുന്നു. സൗദിയിലെ തീവ്ര സുന്നി നേതാക്കളായിരുന്നു അന്ന് താലിബാന് വേണ്ടി അഫ്ഗാനിസ്ഥാനിലേക്ക് പണമൊഴുക്കിയത്. എന്നാൽ ഇത്തവണ ഭരണം പിടിച്ചെടുത്തപ്പോൾ സൗദി ഭരണകൂടം കരുതലോടെയാണ് പ്രതികരണം നടത്തുന്നത്. ഡൽഹിയിൽ ഇന്ത്യ സൗദി വിദേശകാര്യ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചർച്ചയ്ക്കു ശേഷമാണ് സൗദി അറേബ്യയുടെ ഔദ്യോഗിക നിലപാട് വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് അറിയിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ ജനക്ഷേമ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കരുതെന്നും സൗദി വിദേശകാര്യമന്ത്രി താലിബാന് താക്കീത് നൽകി. രാജ്യത്ത് ഭരണ സ്ഥിരതയ്ക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടതെന്നും പ്രവിശ്യകളിൽ പലയിടത്തും ഭീകര സംഘടനകൾ താവളമുറപ്പിക്കുന്നതിനെതിരെ ജാഗ്രത വേണമെന്നും താലിബാനോട് ഫൈസൽ ബിൻ ഫർഹാൻ ആവശ്യപ്പെട്ടു. തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവന പാകിസ്ഥാനും കൂടിയുള്ള പരോക്ഷമായ മുന്നറിയിപ്പാണ്. താലിബാൻ സർക്കാരിൽ ഭീകരപ്രവർത്തകരെ ഉൾപ്പെടുത്തരുതെന്നും സൗദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സൗദി ഭരണാധികാരിയുടെ പ്രസ്താവന എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സൗദി അറേബ്യയുടെ പരമ്പരാഗത എതിരാളികളായ ഖത്തർ, ഇറാൻ, തുർക്കി എന്നിവരാണ് താലിബാനെ ഇപ്പോൾ സഹായിക്കുന്നത്. എന്നാൽ ഭീകരതയ്ക്കെതിരായ സൗദിയുടെ പ്രസ്താവന ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഖത്തറിൽ നിന്ന് രാഷ്ട്രീയവും സാമ്പത്തികവുമായ സഹായം ലഭിക്കുന്ന താലിബാന് സൗദിയുടെ നിലപാടുകൾ വളരെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അമേരിക്കയും സൗദിയും തമ്മിലുള്ള ബന്ധവും താലിബാനെ പ്രതികൂലമായി ബാധിക്കുമെന്നതും ഏറെ നിർണായകമാണ്. വെബ് ഡെസ്ക്, ജനം TV.com.